കർഷകരിൽ നിന്നും പരാതി സ്വീകരിക്കാനാകാതെ സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ നോക്കുകുത്തിയാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ അപേക്ഷകൾ പരിഗണിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. 2007 വരെയുള്ള അപേക്ഷകളാണ് നിലവിൽ കമ്മീഷൻ പരിഗണിക്കുന്നത്. കാർഷിക വായ്പയെടുത്ത് തിരിച്ചടവുമടങ്ങിയ കർഷകരുടെ 2007 വരെയുള്ള ബാധ്യതകളാണ് നിലവിൽ കടാശ്വാസ കമ്മീഷൻ പരിഗണിക്കുന്നത്. വയനാട് ജില്ലയിലെ 2011 വരെയുള്ള ബാധ്യതകളും. എന്നാൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും ഈ കാലപരിധി ദീർഘിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുമൂലം പുതിയ അപേക്ഷകളൊന്നും സ്വീകരിക്കാൻ കമ്മീഷനാകുന്നില്ല. 2013 വരെയുള്ള കടങ്ങൾക്ക് പിന്നെ ഇത് ആശ്വാസം കൊടുക്കത്തക്ക രൂപത്തിലുള്ള പുതിയ ഓർഡർ ഇറക്കണമെന്നുള്ളത് കമ്മീഷൻ കൂടി ഗവൺമെന്റ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതാണ് സർക്കാരിന്. 2007 വരെ കാർഷിക വായ്പ എടുത്തവരിൽ വലിയൊരു വിഭാഗവും UPA സർക്കാരിന്റെ കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിനുശേഷം ബാധ്യതയിലായ കർഷകരാകട്ടെ ജപ്തി നടപടികൾ നേരിടുകയാണ്. നമ്മുടെ ചെയർമാന് തന്നെ 120,000 മേലെയാണ് ഒരു മാസം കൊടുക്കുന്ന സാലറി. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന 6 മെമ്പേഴ്സും ഒരു മാസം ശരാശരി 30,000 രൂപ കമ്മീഷനിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട്. നേരത്തെ സ്വീകരിച്ച 35,000 അപേക്ഷകൾ കമ്മീഷന്റെ പക്കൽ കെട്ടിക്കിടക്കുന്നുമുണ്ട്. 16,643 അപേക്ഷകളുള്ള ഇടുക്കിയാണ് പട്ടികയിൽ ഒന്നാമത്. വയനാട്ടിൽ നിന്നുള്ള 4,700 അപേക്ഷകളാണ് തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.